ചങ്ങനാശ്ശേരിയിലെ എസ് എച്ച് മൗണ്ടിന് അടുത്ത് 2013 അവിടെ ഒരു ബ്യൂട്ടി പാർലറിൽ നടത്തിയിരുന്ന സ്ഥലത്തൊരു കൊലപാതകമുണ്ടായി. 2013 നവംബർ 23 രാവിലെ 11 മണിക്കാണ് ആ കൊലപാതകം. മിമിക്രി കലാകാരനായ ചങ്ങനാശ്ശേരിക്കാരൻ ലെനിഷും അതുപോലെ തന്നെ ഹോം നഴ്സിംഗ് സ്ഥാപനം നടത്തുന്ന അതുപോലെ ബ്യൂട്ടി പാർലറും ഒക്കെ നടത്തുന്ന ഒരു നേഴ്സ് അല്ലെങ്കിൽ ശ്രീകല എന്ന ഒരു 42 വയസ്സുള്ള സ്ത്രീ, അവരും അവർ അറേഞ്ച് ചെയ്ത ചില ഗുണ്ടകളും ചേർന്നായിരുന്നു ഈ മിമിക്രി കലാകാരനെ കൊലപ്പെടുത്തിയത്. ശ്രീകല 42 വയസ്സുണ്ടെങ്കിലും ലെനീഷ് എന്ന 31-കാരനുമായിട്ട് പ്രണയത്തിലായിരുന്നു. കാരണം ഹോം നഴ്സിംഗിൻ്റെ സ്ഥാപനവും ബ്യൂട്ടി പാർലറൊക്കെ നടത്തിയിരുന്ന ശ്രീകലയ്ക്ക് ലെനീഷിനോട് അമിതമായ സ്നേഹം തന്നെയായിരുന്നു. എന്നാൽ ലെനീഷ് അവരുമായിട്ടുള്ള ബന്ധത്തിൽ ചില വിള്ളലുകളുണ്ടായി. അവർ ലെനീഷിനെ പറ്റി അന്വേഷിച്ചപ്പോൾ അവരോട് ഇപ്പോൾ അത്ര അടുപ്പം കാണിക്കുന്നില്ല, പല ചെറുപ്പക്കാരികളായ സ്ത്രീകളുമായി മിമിക്രി കലാകാരനായ ലെനീഷിന് അടുപ്പമുണ്ടായി. തൃക്കൊടിത്താനത്ത് താമസിക്കുന്ന കടമാഞ്ചിറ പാറ ശ്രീകലയ്ക്ക് ആ അടുപ്പം അത്ര സുഖകരമായിട്ട് തോന്നിയില്ല. അവനെ 31 വയസ്സുള്ള അവനെ ഇപ്പം തൻ്റെ സ്ഥാപനത്തിലുള്ള സന്ദർശനവും നിർത്തി അവനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് തീരുമാനിച്ചു. അവനെ ചെറിയ ഒരു ഭീഷണി കൊടുത്താൽ അവൻ തൻ്റെ മുമ്പിലേക്ക് മടങ്ങി വരും എന്നാണ് അവർ കരുതിയത്. അവർ അതിനൊരു കൊട്ടേഷൻ തയ്യാറാക്കി. ആ കൊട്ടേഷനിലെ അംഗങ്ങളായ 3 പേര് അവർ ചങ്ങനാശ്ശേരിക്കാരായ മാമൂടുകാരനായ ഷിജോ സബാസ്റ്റ്യൻ, അയാൾക്ക് പ്രൊഫഷണൽ കൊട്ടേഷൻകാരനാണ്, കൂടാതെ അയാളുടെ സുഹൃത്ത്, അയാൾക്ക് 10-28 വയസ്സേ ഉള്ളൂ, അയാളുടെ സുഹൃത്ത് ഹിപ്പി ശ്യാം എന്ന് വിളിക്കുന്ന ഒരു 31 വയസ്സുകാരനും, പിന്നെ ജൂഡോ രമേശ് 28 വയസ്സുകാരൻ, എല്ലാവരും നല്ല ആരോഗ്യമുള്ള ഗുണ്ടകൾ തന്നെയാണ്. അവർ ഈ കൊട്ടേഷൻ ഏറ്റെടുത്തു. കൊട്ടേഷൻകാരി ആയ ശ്രീകലയുടെ ഡിമാൻഡ് ഇവനെ രഹസ്യമായിട്ട് പിടിച്ചുകൊണ്ട് വരണം, തൻ്റെ ഓഫീസിൽ കൊണ്ടുവരണം, തൻ്റെ മുന്നിലിട്ട് അവനെ മർദ്ദിക്കണം, അന്നേരം അവൻ തൻ്റെ ഒപ്പം ചേരും. മർദ്ദനം ഭീകരമായാൽ അവനെ തീർച്ചയായിട്ടും ഇനി മറ്റൊരു സ്ത്രീകളുടെ അടുത്തൊന്നും പോവില്ല, തൻ്റെ ഒപ്പം തന്നെ ഉണ്ടാകും എന്നവർ കരുതി. അങ്ങനെ ഒരു ബുദ്ധി അവർ പ്രയോഗിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സിജോ ശബാസ്റ്റിനെ അവർ കൊട്ടേഷൻ കൊടുത്തു. ഏതായാലും ആരും അറിയാതെ ഇവനെ പിടിച്ച് ഇവർ 3 പേരും അവരുടെ എസ് എച്ച് മൗണ്ടിലുള്ള നേഴ്സിംഗ് ഹോമിൽ രാവിലെ 11 മണിക്ക് എത്തിച്ചു. ഇവനെ സ്ത്രീകളെ ചോദ്യം ചെയ്തു, ഇവനെ മറ്റ് സ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റിയൊക്കെ സംസാരിച്ച്, അങ്ങനെ ഇവനെ ഒരു മര്യാദക്കാരനായി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവനെ ആ ഗുണ്ടകളെ കൊണ്ട് മർദ്ദിപ്പിച്ചു. ഏതായാലും മർദ്ദനം വളരെ ഭീകരമായി. ആ ഒരു മനുഷ്യ ശരീരത്തിന് താങ്ങാൻ പറ്റാത്ത രീതിയിൽ അവനെ തൂക്കിയെടുത്ത് നിലത്തടിച്ചു, അവൻ്റെ തല പൊട്ടി, അവൻ അവിടെ വെച്ച് മരിച്ചു. അവൻ്റെ കൈയൊടിഞ്ഞു, അവൻ്റെ മരണപ്രാളം കണ്ടു. ഏതായാലും അവർ ആസിഡ് അവൻ്റെ വായിലോട്ട് ഒഴിച്ചു കൊടുത്തു, അവൻ്റെ മുഖം ആസിഡ് ഒഴിച്ച് വികൃതമാക്കി. കാര്യങ്ങൾ കൈപ്പിട്ട് പോയിരിക്കാം, ഏതായാലും കൊല്ലാൻ തന്നെ ആയിരിക്കണം അവർ ആസിഡ് കരുതിയത്. അതുകൊണ്ട് ആസിഡ് ആ ചെറുപ്പക്കാരൻ്റെ വായിലൊഴിച്ചു, അതോടൊപ്പം മുഖം വികൃതമാക്കി. അവരെ അടുത്ത സ്ഥലത്ത് ഒരു കടയിൽ നിന്ന് ഒരു ചാക്ക് വാങ്ങിച്ചു. ആ ചാക്കിനുള്ളിൽ ഇവൻ്റെ മൃതദേഹം തള്ളിക്കയറ്റി. അവർ അതിനുശേഷം ഇത് ഡിസ്പോസ് ചെയ്യാൻ തീരുമാനിച്ചു. ഇവനെ പിടിച്ചതാരും അറിഞ്ഞില്ല, ഇവനെ ഇവിടെ കൊണ്ടുവന്നതാരും അറിഞ്ഞില്ല, ഇവിടെ ഇട്ട് മർദ്ദിച്ച വിവരവും അറിഞ്ഞില്ല എന്നാണ് അവർ കരുതിയത്. എന്തായാലും മുഖം വികൃതമാക്കി ചാക്കിനുള്ളിലേക്ക് കയറ്റി. ക്രൂരമായ മർദ്ദനത്തിൻ്റെ ഫലമായി ലെനീഷ് മരിച്ചു, കൊല്ലപ്പെട്ടു. ഏതായാലും ഇതിനെ സംബന്ധിക്കുന്ന കേസിൻ്റെ അന്വേഷണത്തിൽ തുടക്കത്തിലെ
ലെനീഷിൻ്റെ മൃതദേഹം പാമ്പാടിക്കടുത്ത് ഒരു റബ്ബർ തോട്ടത്തിനോട് ചേർന്ന തോടും റബ്ബർത്തോട്ടമുള്ള സ്ഥലത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് കാണപ്പെട്ടത്. ഈ ഗുണ്ടകളിലേക്ക് അന്വേഷണം വരുമെന്നും ഈ നേഴ്സിംഗ് ഹോം നടത്തുന്ന സ്ത്രീയിലേക്ക് അന്വേഷണം വരുമെന്നും ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കാരണം ഇവനെ ആരോ കൊന്നു, ചാക്കിക്കെട്ടി ആ റബ്ബർ തോട്ടത്തെ ഉപേക്ഷിച്ചു എന്നുള്ള രീതിയിൽ അന്വേഷണം പോകുമെന്നാണ് ഗുണ്ടകൾ കരുതിയത്. ഏതായാലും പോലീസിൻ്റെ അന്വേഷണം കൃത്യമായി ഇവരുമായിട്ടുള്ള അടുപ്പവും അവരുമായിട്ടുള്ള സ്വരച്ചേർച്ചയില്ലായ്മയും ഇതിലോട്ട് കാര്യങ്ങളെത്തി. ഏതായാലും 2013 നവംബർ 23 നടന്ന ഈ സംഭവം, അതിലെ കുറ്റം അവർ സമ്മതിക്കുകയും ചെയ്തു. അവർ ഒളിവിലോട്ട് പോയി, സ്ത്രീകല ഒളിവിപ്പോയി. പക്ഷേ പോലീസ് അവരെ പിന്നീട് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. അവരിതിനകത്ത് രക്ഷപ്പെടുമെന്നാണ് വിചാരിച്ച് അവർക്കിതിനകത്ത് പങ്കില്ല എന്ന് കരുതിയെങ്കിലും അവരവസാനം കുറ്റം സമ്മതിക്കേണ്ടി വന്നു. 3 ഗുണ്ടകളെ ഏർപ്പാട് ചെയ്തെന്നും അവർ 3 പേരെയും പറ്റിയുള്ള വിവരങ്ങൾ കൊടുത്തു. ആ ഗുണ്ടകളെ 3 പേരും ഒളിവിപ്പോയെന്നും മനസ്സിലായി. ഏതായാലും ഗുണ്ടകളെ കിട്ടുന്നതിലെ തുടക്കത്തിൽ 2-ാം പ്രതി ഇ പി ശ്യാം എന്ന് വിളിക്കുന്ന ആളെ തന്നെ അവർക്ക് ലഭിച്ചു. അയാൾ ഒരു പ്രാർത്ഥനാലയത്തിൽ പ്രാർത്ഥനയ്ക്ക് പോയിരുന്നു. ഈ സംഭവത്തിന് ശേഷം അയാളെ വ്യക്തമായി പോലീസിന് ആ സമയത്ത് ഒരു രൂപരേഖയില്ലായിരുന്നു. എന്തായാലും കണ്ടാൽ തിരിച്ചറിയാൻ പോലീസിന് ബുദ്ധിമുട്ട്. ഏതായാലും അവരുടെ അന്വേഷണത്തിൽ ഇയാളെ ഒരു പ്രാർത്ഥനാലയത്തിൽ വളരെയധികം ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുന്നതും അവിടെ തന്നെ കിടന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്കാരും ഒക്കെ ഉള്ളതുകൊണ്ട് ഒരാഴ്ചയോളം ആ ക്യാമ്പിനകത്ത് കയറി, അല്ലെങ്കിൽ 2 ആഴ്ച അയാളെ ക്യാമ്പിനകത്ത് കയറിയാൽ തിരിച്ചിറങ്ങാൻ കഴിയില്ല. ഏതായാലും പോലീസ് ശ്രീകലയുമായിട്ട് ആ പ്രാർത്ഥനാലയത്തിൽ പോയി. രാത്രിയിൽ ഉറങ്ങുന്നവരെ മുഴുവൻ മൊബൈലിൻ്റെ വെട്ടത്തിൽ ഓരോരുത്തരും പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ കിടക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഇയാൾ കിടപ്പുണ്ട്. ഇയാൾ കണ്ട് തിരിച്ചറിഞ്ഞു. അങ്ങനെ 2-ാം പ്രതിയെ ആദ്യം തുടക്കത്തിലെ അറസ്റ്റ് ചെയ്തു. ഏതായാലും 3 പ്രതികളെയും പോലീസിൻ്റെ ജാഗരൂകമായ അന്വേഷണത്തിലും നല്ല രീതിയിലുള്ള അന്വേഷണവും എവിഡൻസും പോലീസ് അതിനകത്ത് അദ്ദേഹത്ത് നടത്തി. കോട്ടയത്തെ അഡീഷണൽ എസ് പി സുരേഷ് കുമാറും അതുപോലെ DYSP സാജു കെ വർഗീസും ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ SHO ആയ സൃജിത്തിൻ്റെയും കൃത്യമായ അന്വേഷണം മുന്നോട്ട് പോയി. അവർ ഇതിനെ സംബന്ധിക്കുന്ന തെളിവുകൾ ആ നേഴ്സിംഗ് ഹോമിൽ നിന്ന് കണ്ടെടുത്തു. അതിനകത്തെ ചാക്ക് എവിടുന്നാണ് വാങ്ങിച്ചതെന്ന് കണ്ടെത്തി. ചാക്കുമായിട്ട് ഇവർ വാങ്ങിച്ച ആളെ തിരിച്ചറിഞ്ഞു. ആസിഡ് വാങ്ങിച്ച സ്ഥലം കണ്ടെത്തി. ആസിഡ് ഉപയോഗിച്ചിട്ട് ഇയാളുടെ മുഖം വായിക്കാത്ത ആസിഡ് ഒഴിച്ചു കൊടുത്തത് എത്ര ഭീകരമാണ് ആ രംഗങ്ങൾ എന്ന് ആ ജില്ലാ അഡീഷണൽ ജില്ലാ ജഡ്ജി VP സുജയമ്മയുടെ വിധി പ്രസ്താവനയിൽ പറയുന്നുണ്ട്. അത്ര ഭീകരമായ ഒരു കൊലപാതകവും അതുപോലെ തന്നെ ആ വായു അല്ലെങ്കിൽ മരിക്കാൻ പോകുന്ന ഒരാളുടെ വായിലോട്ട് ആസിഡ് ഒഴിച്ചു കൊടുക്കുന്ന രംഗവും വളരെ ഭീകരവും ബീഭത്സവുമായ രംഗം തന്നെയാണ്. അത് ആ വിധിന്യായത്തിൽ അഡീഷണൽ സെഷൻ ജഡ്ജി VP സുജയമ്മ പറയുകയും ചെയ്തു. അതിനകത്ത് നല്ലൊരു പ്രോസിക്യൂട്ടർ, ഒരു ലേഡി പ്രോസിക്യൂട്ടർ തന്നെയായിരുന്നു ഗിരിജ ബിജു എന്ന് പറയുന്ന അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ. നല്ല രീതിയിൽ കോടതിയിൽ ഈ കേസ് പ്രസൻറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഓരോ സാക്ഷികളെയും വിസ്തരിച്ച് അവരുടെ തെളിവുകൾ കോടതിയിൽ ബോധ്യപ്പെടുത്തി. 2-ാമത് ഫോറൻസിക്കുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രീയമായ തെളിവുകൾ ഈ പ്രതികൾക്കെതിരായിട്ട് കൃത്യമായി കോടതിയിൽ കൊണ്ടുവന്നു. കൃത്യമായി കോടതിയിൽ അത് രേഖപ്പെടുത്തി. കോടതിക്ക് അത് ബോധ്യം വന്നു. അഡീഷണൽ സെഷൻ ജഡ്ജിയുടെ നല്ല ഒരു വിധി ഈ കാര്യത്തിലുണ്ടായി. വിധിപ്രകാരം 3 ഗുണ്ടകൾക്കും ഇവർക്കും ജീവപര്യന്തം തന്നെ കൊടുത്തു. അതുകൂടാതെ പ്രേരണാകുറ്റവും മറ്റും ചെലുത്തി 7 വർഷത്തെ അഡീഷണലായിട്ടുള്ള തടവുകൂടെ കഠിന തടവും വിധിച്ചിട്ടുണ്ട്. കൂടാതെ 85,000 രൂപയോളം ആ പിഴയും 1-ാം പ്രതിക്കും 55,000 രൂപ വീതം ഗുണ്ടകളായ 3 പ്രതികൾക്കും 55,000 രൂപ വീതം പിഴ കോടതി ചുമത്തുകയുണ്ടായി. അതിൽ 1,00,000 രൂപ കൊല്ലപ്പെട്ട ലെനീഷിൻ്റെ ഫാദറിന് കൊടുക്കാനും വിധിയായിട്ടുണ്ട്. അത് കൊടുത്തില്ലെങ്കിൽ അഡീഷണലായിട്ട് 1 വർഷത്തെ തടവ് കൂടി കോടതി വിധിച്ചിട്ടുണ്ട്. ഏതായാലും അടുത്ത കാലത്ത് കേരളത്തിൽ പോലീസിന് ഒരു തൂവൽ ചാർത്തിയ ഒരു വിധി തന്നെയായിരുന്നു ഇത്. കാരണം 2013 നടന്ന ഈ സംഭവം ഏകദേശം 9 വർഷത്തിന് ശേഷമാണ്
കോടതി കഴിഞ്ഞ ദിവസം വിധി പ്രസ്താവിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ശക്തമായ രീതിയിൽ പോലീസ് ഈ കേസിൻ്റെ അന്വേഷണം തുടങ്ങി. ആ അന്വേഷണത്തിലെ ഒരു പാകപ്പഴയും ഉണ്ടാകാതെ എല്ലാ തെളിവുകളും കോടതിന് മുമ്പിൽ ഹാജരാക്കി. അത് കോടതി മുഴുവൻ പരിശോധിച്ചു. കൃത്യമായ ഒരു ജഡ്ജ്മെൻ്റ് ഇക്കാര്യത്തിൽ ഇത് മാതൃകാകാരമായ ഒരു ശിക്ഷ തന്നെയാണ്. ഇതുപോലെ ചെയ്യുന്ന പ്രവൃത്തികൾ ഗുണ്ടകൾക്കൊരു പാഠം തന്നെയാണ് ഇത്. അതുപോലെ തന്നെ ഇങ്ങനെ ഉൾപ്പെടുന്ന പുരുഷനായാലും ശരി സ്ത്രീയായാലും ശരി അവർക്കും ആ ജീവപര്യന്തം തടവ് തന്നെ കിട്ടി. ഇത് അപ്പീൽ ചിലപ്പം അവർ പോകുമായിരിക്കാം. അപ്പീൽ പോയി ഇത്ര ക്രൂരമായ ഒരു കൊലപാതകം ചിലപ്പം ക്യാപിറ്റൽ പണിഷ്മെൻറ്റിലേക്ക് പോകാനുള്ള സാധ്യതയും കൂടുതലാണ് ഈ കേസിനകത്ത്. എന്തായാലും കോട്ടയം പോലീസിന് പ്രത്യേകിച്ച് അഡീഷണൽ എസ് പി സുരേഷ് കുമാറിനും അതുപോലെ DYSP ഷാജു കെ വർഗീസിനെയും SHO ശ്രീജിത്തിനെയും അഭിനന്ദിക്കാതിരിക്കാനൊക്കില്ല. അതുപോലെ ആ പബ്ലിക് പ്രോസിക്യൂട്ടറെയും അഭിനന്ദിക്കുന്നു ഞാൻ ഈ കാര്യത്തിൽ.